നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 607 പുതിയ കൊറോണ വൈറസ് കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ ബാധിച്ചവരുടെ ആകെ എണ്ണം 619,310 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 1788 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 10,116 പേർ ചികിത്സയിലും 212 പേർ കോവിഡ് വാർഡിലും 62 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 2.7% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ദേശീയ അവധി ദിനങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം വ്യക്തമാക്കിയ ആരോഗ്യ മന്ത്രാലയം. വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാകും എക്സിബിഷൻ ഗ്രൗണ്ടിലെ കുവൈറ്റ് വാക്സിനേഷൻ സെന്റർ പ്രവർത്തിക്കുക. 40 വയസ്സ് പിന്നിട്ട സ്വദേശികൾക്കും വിദേശികൾക്കും മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വാക്സിനേഷൻ സ്വീകരിക്കാനെത്താവുന്നതാണ്. മുസൈദ് അഹമ്മദ് അൽ സാല, സാൽവ സ്പെഷ്യലിസ്റ്റ്, ഉമരിയ അൽ മെസൈൽ അൽ നെയ്ം എന്നീ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ നൽകും. ഇവിടെ വൈകുന്നേരം 3 മുതൽ 9 മണി വരെയാണ് പ്രവർത്തന സമയം നിശ്ചയിച്ചിട്ടുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി കുവൈറ്റിന്റെ കര അതിർത്തികൾ 24 മണിക്കൂറും തുറന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാർക്കും കുവൈറ്റിൽ നിന്ന് പുറത്തു പോകുന്നവർക്കും 24 മണിക്കൂറും ഇനി അതിർത്തി കടക്കാം. എന്നാൽ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ സന്ദർശക വിസ അനുവദിക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തീരുമാനം. രാജ്യത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതോടെയാണ് അധികൃതർ സന്ദർശക വിസകൾ അനുവദിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ കൊമേഴ്ഷ്യൽ ഫാമിലി സന്ദർശക വിസകൾ മന്ത്രിസഭയുടെയും കൊറോണ എമർജൻസി കമ്മിറ്റിയുടെയും പ്രത്യേക അനുമതി കൂടിയോട് മാത്രമാണ് അനുവദിക്കുന്നത്. വളരെ കുറച്ച് വിസ മാത്രമേ ഇത്തരത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. നന്ദി. നമസ്കാരം.